ഹായ് ഫ്രണ്ട്സ്, നമുക്കൊരു യാത്രയ്ക്ക് പോകാം. അപ്പോൾ യാത്ര പോകുമ്പോൾ നമ്മൾ വഴി ചോദിച്ച് പോകുന്നതിന് പകരം നമുക്ക് കളിച്ചളിച്ച് പോകാം. യെസ്, ഈ ഒരു യാത്രയുടെ ഇടയിൽ കുറച്ച് ചോദ്യങ്ങളുണ്ടാവും, ഞാൻ നിങ്ങളോട് ചോദിക്കാം. നിങ്ങൾ ആ ആൻസർ ഗെസ് ചെയ്യണം. ക്ലൂസും ആൻസേഴ്സും ഒക്കെ ഈ വീഡിയോൻ്റെ ഉള്ളിൽ തന്നെയുണ്ട്. ചെറിയ ചോദ്യങ്ങളാണ്, ഫണ്ണാണ്. ഒന്ന് നോക്ക്, ഇൻഫോ ബോക്സിൽ എന്തായാലും നിങ്ങൾ ആൻസർ തരാം. അപ്പോൾ എങ്ങോട്ട് പോകുന്നു എന്നുള്ളതും ഒക്കെ ഒരു സർപ്രൈസ് ആണ്. അത് നിങ്ങൾ കണ്ടറിയും. ഓക്കെ, പിന്നെ ഒരു ചെറിയൊരു ചാലഞ്ച് ഉണ്ട് ഇതിൽ, ഒരു വ്യത്യാസം. അത് ഞങ്ങൾ പറയുന്നില്ല, നിങ്ങൾക്കത് ഗെസ് ചെയ്യാൻ പറ്റുമോ? ഒന്ന് പറയണം എന്താണ് ഒരു വ്യത്യാസം എന്നുള്ളത് നിങ്ങൾ ഗെസ് ചെയ്തിട്ട് പറയണം. അപ്പോൾ ചോദ്യം ഇതാണ്, ഞങ്ങൾ എപ്പോഴാണ് ബോർഡർ ക്രോസ് ചെയ്യുന്നത്? കാരണം നമ്മൾ ജർമ്മനി വിട്ടിട്ടാണ് പോകുന്നത്, വേറെ രാജ്യത്തേക്കാണ് പോകുന്നത്. ഏത് സ്ഥലം എന്ന് ആദ്യമേ ഗെസ് ചെയ്യാൻ നോക്കുക. രണ്ടാമത്തെ പോയിന്റ്, ഏത് മിനിറ്റിലാണ് ബോർഡർ ക്രോസ് ചെയ്ത് എന്നത് നിങ്ങൾക്ക് മനസ്സിലായത്? ആ ഒരു എക്സാക്ട് സമയം നിങ്ങൾ കണ്ടുപിടിക്കാം. ഓക്കെ, ആൻഡ് മൂന്നാമത്തേത്, ഇന്ന് നേരത്തെ പറഞ്ഞ പോലെ ഒരു ചെറിയൊരു വ്യത്യാസം ഈ ഒരു വീഡിയോൻ്റെ ഉള്ളിലുണ്ട്. അത് ഞങ്ങൾ പറയുന്നില്ല, നിങ്ങൾ ഗെസ് ചെയ്യണം. ഓക്കെ, സോ വാച്ച് ചെയ്യുക, ആൻസേഴ്സ് തരാ, എന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ യാത്ര തുടങ്ങി. അപ്പോൾ ഞാൻ ഒരു ചെറിയൊരു ഇൻഫോർമേഷൻ നിങ്ങൾക്ക് തരാം. ഐ തിങ്ക് മിക്ക ആൾക്കാർക്കും അറിയുന്നൊരു സംഭവമാണ്, ജർമ്മനിക്ക് ഒരു പ്രത്യേകതയാണ്. ഇപ്പം ഞങ്ങൾ കണ്ടില്ലേ, ഇത് ഫവാസ്കാണ് ഡ്രൈവ് ചെയ്യണത്, മോട്ടോർവേയാണ്, 200 മേലെയാണ് ഫവാസ്ക ഇപ്പോൾ ഓടിക്കുന്നത്. അപ്പോൾ ഇത് കംപ്ലീറ്റ്ലി ലീഗലാണ്. എന്ന് വെച്ചാൽ ജർമ്മനിയിലത്തെ മോട്ടോർവേ അൺലിമിറ്റഡ് സ്പീഡാണ്. 100 100 200 അല്ലെങ്കിൽ അതിന് മേലെ, അല്ലെങ്കിൽ നിങ്ങളുടെ കാറിന് എത്ര പവർ ഉണ്ട് അതനുസരിച്ച് നിങ്ങൾക്ക് ഡ്രൈവ് ചെയ്യാവുന്നതാണ്. ഇതൊരു ഭയങ്കര സൂപ്പറായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആണ്. സ്പീഡ് ഇഷ്ടമുള്ള ആൾക്കാർക്ക്, ഡ്രൈവ് ഇഷ്ടമുള്ള ആൾക്കാർക്ക് ശരിക്കും പറഞ്ഞാൽ ജർമ്മനി എന്നൊരു സ്ഥലം അടിപൊളിയാണ്. അത് നിങ്ങളൊരു വിസിറ്റിന് വരാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ കാറ് റെൻറ്റ് ചെയ്തിട്ടാണെങ്കിലും ഈ ഒന്ന് എക്സ്പീരിയൻസ് ഒന്ന് ട്രൈ ചെയ്യണത് ഒരു മസ്റ്റ് ഡു എന്ന് ഞാൻ പറയാം, നിങ്ങൾ ജർമ്മനിയിൽ വരാണെന്നുണ്ടെങ്കിൽ. പിന്നെ ഈ ഒരു രാജ്യത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ, നിങ്ങൾ അറിയാലോ നല്ല കാറുകളുടെ ഒരു സ്ഥലമാണ്, കാർ മേക്കേഴ്സ് ഒരുപാടുള്ള ബ്രാൻഡുകളുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കാം ഇവിടുത്തെ റോഡിനും ഈ ഒരു പ്രത്യേകത ഉള്ളത്. എന്തിരുന്നാലും ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് ഞാൻ ഒരു പ്രത്യേക ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നതാണ്. ആക്ച്വലി ഞാനൊരു വീഡിയോ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് ഇതുവരെ എഡിറ്റ് ചെയ്തിട്ടില്ല എന്നാണ് സത്യം. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് എന്തെങ്കിലും അതിനെക്കുറിച്ച് ചോദ്യങ്ങളോ കാര്യങ്ങളോ പറയാനോ ഷെയർ ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ചോദ്യങ്ങളൊക്കെ ചോദിക്കാം. പക്ഷെ ഞാനൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു, എപ്പോഴാണ് ഞങ്ങൾ ബോർഡർ ക്രോസ് ചെയ്യുന്നത് എന്നുള്ള ഒരു സംഭവം. അത് മറക്കണ്ട, അത് നോട്ട് ചെയ്യാൻ കറക്റ്റ് മിനിറ്റ് പറയാൻ മറക്കണ്ട. ഓക്കെ, നിങ്ങൾക്കറിയില്ല എത്രത്തോളം ഞാൻ എക്സൈറ്റഡ് ആണ് ഈ ഒരു യാത്ര ചെയ്യാൻ. കുറേ നാളായിട്ട് ഞാൻ വെയിറ്റ് ചെയ്യാണ്. ഫൈനലി അൽഹംദുലില്ലാഹ് അത് ഈ ഒരു യാത്ര പോസിബിൾ ആയി എന്ന് ആലോചിക്കുമ്പോൾ തന്നെ എനിക്ക് ഉഫ്, അങ്ങനെ ഒന്ന് യാത്ര ചെയ്യാൻ പറ്റിയല്ലോ ശരിക്കും. ഇത്രയും നാൾ ലോക്ക്ഡൗണൊക്കെ ആയിട്ട് ഇങ്ങനെ ബോർഡറൊക്കെ ക്രോസ് ചെയ്യാൻ പറ്റുന്ന പോലും ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. ശരിക്കും ഈ അടുത്തൊന്നും പറ്റില്ല എന്നൊക്കെ ചിന്തിച്ചൊരവസ്ഥയാണ്. അങ്ങനെ എല്ലാവർക്കും അടുത്ത് തന്നെ എല്ലാവർക്കും യാത്ര ചെയ്യാനും പുറത്തു പോകാനും ഒക്കെ പറ്റട്ടെ എന്ന് ഞാൻ ശരിക്കും പ്രാർത്ഥിക്കുകയാണ്. വീടൊക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ പെട്രോൾ പമ്പിലൊന്നും പോയി വേറെ സ്നാക്കോ സാധനങ്ങളൊന്നും മേടിച്ചില്ല. ജസ്റ്റ് പെട്രോൾ അടിച്ചു, എൻ്റെ അച്ചറ്റ് ബാക്കി സ്നാക്സും കാര്യങ്ങളൊക്കെ ഞാൻ കയ്യിൽ കരുതിയിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ.
അപ്പം ഞാൻ നല്ല ഫ്രഷായിട്ടുള്ള നല്ല അടിപൊളി ചെറി പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, കഴുകി വൃത്തിയാക്കി ഉണക്കി, ഐ മീൻ അധികം വീർപ്പൊന്നുമില്ലാണ്ട് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളി ജ്യൂസി ആയിട്ടുള്ള ചെറിയാണ്, നല്ല സീസണാണിപ്പോൾ. മാക്സിമം ഞാൻ പുറത്തുനിന്ന് മേടിക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞല്ലോ. പിന്നെ ചിപ്സും ഞാൻ ഒഴിവാക്കി എന്ന് വെച്ചാൽ, ചിപ്സ് ഉപ്പ് ഉള്ള സംഭവങ്ങളൊക്കെ കഴിച്ചാൽ നമുക്ക് ദാഹം വരും. ദാഹം വന്നാൽ വെള്ളം കുടിക്കും. വെള്ളം കുടിച്ചാൽ അഫ്കോഴ്സ് അറിയാലോ, പബ്ലിക് ടോയ്ലറ്റിൽ പോകാതിരിക്കാനാണ് മാക്സിമം ട്രൈ ചെയ്ത്. അല്ലെങ്കിൽ പൊതുവേ ഞാൻ ചിപ്സും അതൊക്കെയാണ് മേടിക്കാറ്, പക്ഷേ അത് വേണ്ടാന്ന് വെച്ചു. പഴം മേടിച്ചു, പിന്നെ ഈ ഒരു സംഭവം. ഫ്രണ്ട്സ്, എനിക്ക് ഒറിയോ എന്നുള്ളൊരു ബിസ്ക്കറ്റ് എനിക്ക് ഒട്ടും തന്നെ ഇഷ്ടമല്ല, പക്ഷേ ഈ ക്രിസ്പി ആൻഡ് തിൻ എന്ന് പറഞ്ഞ ഈ ഒരു സംഭവം ഒറിയോണ്ട് തന്നെ നല്ല ടേസ്റ്റുണ്ട്, വളരെ തിന്നാണ് പറയുന്ന പോലെ തന്നെ. പക്ഷെ നല്ല മധുരമുണ്ട് കേട്ടോ, എത്ര തിന്നാണെന്നുണ്ടെങ്കിൽ നല്ല മധുരമുണ്ട്, പക്ഷേ നല്ല ടേസ്റ്റുണ്ട്. അപ്പോൾ ഈ കവറിൽ കുറച്ച് ഞാൻ എഗ് സാൻഡ്വിച്ചസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. ശരിക്കും അങ്ങനെ പാക്ക് ചെയ്തുകൊണ്ട് തന്നെ കുറേ നമ്മളൊരു ബഡ്ജറ്റ് സേവ് ചെയ്തു. ഈ പുറത്തുനിന്ന് മേടിക്കുമ്പോൾ, പ്രത്യേകിച്ച് പെട്രോൾ പമ്പിൽ നിന്ന് മേടിക്കുമ്പോൾ എക്സ്ട്രാ കോസ്റ്റ്ലിയാണ്. പിന്നെ ഫുഡിനേക്കാൾ കൂടി ഇപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവങ്ങൾ ഇതൊക്കെയാണ്. ഇപ്പോൾ ഇത് റബ്ബിംഗ് ആൽക്കഹോളാണ്, നമ്മൾ കൈയ്യൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഫുഡ് മറന്നാലും മറക്കാൻ പാടില്ലാത്തൊരു സംഭവമാണ് അതൊക്കെ, അതും മാസ്ക്. പിന്നെ കാശും കൈ വെക്കുന്ന വേറെ ഒന്നുമല്ല, ഒന്നാമത് യാത്രയാണ്. പിന്നെ നമുക്ക് ടോൾ ഉണ്ടാകും, അത് ബോർഡർ ക്രോസ് ചെയ്താൽ ടോൾ ഉണ്ട്. സി, ഞാൻ ഞങ്ങൾക്കൊരു ക്ലൂസ് ഇങ്ങനെ തരേണ്ടോ, ബോർഡർ ഇപ്പോൾ ക്രോസ് ചെയ്തു ക്രോസ് ചെയ്തില്ല എന്നൊക്കെ. പിന്നെ വെള്ളം അതും എടുത്തിട്ടുണ്ട്. പിന്നെ ഞാനും ഡ്രൈവ് ചെയ്യും, ഫവാസ്കോക്കും ഒരു റെസ്റ്റ് കിട്ടും. പിന്നെ ഫവാസ്ക ഞാൻ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഫവാസ്കയും മൂളും നല്ല ഉറക്കമാണ്, പക്ഷേ ശരിക്കും പറഞ്ഞാൽ നല്ല പീസ്ഫുൾ ആയിട്ടുള്ളൊരു ഡ്രൈവാണ്, നല്ല സുഖമുള്ളൊരു ഡ്രൈവാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പോകുന്ന സ്ഥലത്തേക്ക് ഇങ്ങനെ അടുത്തുകൊണ്ടിരിക്കുകയാണ്. സ്ഥലം നിങ്ങൾ ഗസ് ചെയ്തോ? സ്റ്റുഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലായോ? ഒരു ക്ലൂ തരാം. 1998 ഫൈനൽ നടന്ന ഒരു സ്റ്റേഡിയമാണ്. എൻ്റെ ആദ്യത്തെ വ്ലോഗിൽ ഞാൻ ഇൻട്രോയിൽ കാണിച്ച ഒരു സ്റ്റേഡിയം കൂടിയാണ്. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, ഗസ് ചെയ്തിട്ട് അതെന്തായാലും നിങ്ങൾ അറിയിക്കണം. La porte est ouverte. La porte est ouverte. Fin d'appel. അങ്ങനെ യെസ്, എൻ്റെ വീട്ടിലെത്തി. എൻ്റെ വീട്ടിലെത്തി എൻ്റെ ഉമ്മ ഉണ്ടാക്കിയ ചെമ്മീൻ ബിരിയാണിയാണ് ഞാൻ കഴിക്കുന്നത്. അതിൻ്റെയൊക്കെ ഒരു സുഖം പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഞാൻ ആത്മാർത്ഥമായിട്ട് ശരിക്കും പ്രാർത്ഥിക്കുകയാണ് എല്ലാവർക്കും അവരുടെ വീട്ടിൽ പോകാനും എൻജോയ് ചെയ്യാൻ പറ്റാനൊക്കെ. കാരണം എനിക്കറിയാം കുറേ പേര് സ്റ്റക്കായിട്ട് നിൽക്കുകയാണ് ട്രാവൽ ചെയ്യാൻ പറ്റാഞ്ഞിട്ട്. ഇൻഷാല്ലാ എല്ലാം അടുത്തന്നെ ശരിയാകും. അപ്പോൾ ഇതാ പ്രേമിയും ഞാനും ഫൈനലി റീയുണൈറ്റഡ്. അവർ ഇന്ന് റിയൽ സിസ്റ്റേഴ്സ് ആണ് കേട്ടോ, പല ആൾക്കാരും ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇനി വരുന്ന ദിവസങ്ങളിൽ ഒന്നിച്ച് ഞങ്ങൾ വ്ളോഗ് ചെയ്യുന്നതാണ്. പല കാര്യങ്ങളും ഞങ്ങൾക്ക് സംസാരിക്കാനുണ്ട് നിങ്ങളായിട്ട്, കുറേ കാര്യങ്ങൾ ഷെയർ ചെയ്യാനുണ്ട്. പുറത്ത് പോയിട്ടും വീട്ടിലിരുന്നിട്ടും ചായ കുടിച്ചോന്നിച്ചുള്ള സംസാരവും, അപ്പോൾ അതൊക്കെ നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് അത്യാവശ്യമാണ്. ഈ വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ പ്ലീസ് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഗെയിം കളിച്ചോ, നിങ്ങൾ കളിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് അറിയിക്കുക.
പിന്നെ കഴിഞ്ഞ ഒരു വീഡിയോ ഒരു ഗെയിമായിരുന്നു, ഫ്രഞ്ച് ഭാഷ റിലേറ്റഡ് ചെയ്തിട്ടുള്ളൊരു ഒരു വീഡിയോ. ഒരുപാട് പേര് എനിക്ക് സ്കോർ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ ഞങ്ങൾ രണ്ടുപേരും. ആ ഒരു ഞങ്ങളൊട്ട് എക്സ്പെക്ട് ചെയ്തില്ല. ബട്ട് എനിവേസ്, ഇപ്പം ഞാൻ ഈ വ്ളോഗ് ഇവിടെ നിർത്താണ്. എനിക്ക് കുറേ കാര്യങ്ങൾ എൻജോയ് ചെയ്യാനുണ്ട്, ഉമ്മാൻ്റെ ഫുഡും ഒക്കെ. പക്ഷേ അടുത്തന്നെ വേറൊരു വ്ളോഗായിട്ട് വരുന്നതാണ്. സോ സീ യു സൂൺ ആൻഡ് താങ്ക് യു, ബൈ ബൈ.